ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ആരാധകരുള്ള രണ്ട് സൂപ്പർ താരങ്ങളാണ് ഷാറുഖാനും വിജയും ഇരുവരും ഒന്നിച്ചൊരു സിനിമയിലെത്തിയാലോ അതിനുള്ള സാധ്യതയാണ് അണിയറയിൽ തുടങ്ങുന്നത് സംവിധായകൻ ശങ്കറിന്റെ ഡ്രീം പ്രോജക്ടിലാണ് ഷാറുഖ് ഖാനും വിജയും ഒന്നിക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നത് ഭാഷാ വ്യത്യസ്തമെന്ന സങ്കല്പം മാറി വരുന്ന ഇന്ത്യൻ സിനിമയിൽ വിജയ് ഷാറുഖ് ഖാൻ കോമ്പിനേഷനിൽ വൈകാതെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തുന്നത് ബ്രഹ്മാണ്ട സിനിമകളുടെ സംവിധായകനായ എസ് ശങ്കറിന്റെ ഡ്രീം പ്രൊജക്ടിലാണ് ഷാറുഖ് ഖാനും വിജയും ഒന്നിക്കുന്നത് തൊണ്ണൂറ് കോടി മുതൽ മുടക്കു വരുന്ന വലിയ സിനിമയ്ക്കായി രണ്ട് പ്രൊഡക്ഷൻ ഹൗസുകൾ ഒന്നിച്ചു സഹകരിക്കും ഇപ്പോൾ മറ്റു രണ്ട് ചിത്രങ്ങളുടെ തിരക്കിലാണ് ശങ്കർ ഇതിനുശേഷം സമയമെടുത്തായിരിക്കും ഡ്രീം പ്രൊജക്ടിലേക്ക് കടക്കുന്നത് തമിഴ് സിനിമയിലെ ദളപതിക്കും ബോളിവുഡിന്റെ കിങ് ഖാനും തുല്യ പ്രാധാന്യം നൽകിയാണ് ശങ്കർ ചിത്രം ഒരുങ്ങുന്നത് ശങ്കറിന്റെ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഷാറുഖാനും വിജയം വെള്ളിത്തിരയിൽ ഒന്നിക്കുകയാണ് ഈ വർഷം തെരി മെറിസൻ ബിഗിൽ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ ആറ്റ്ലി ആദ്യമായി ബോളിവുഡിൽ ഒരുക്കുന്ന ജവാൻ എന്ന ഹിന്ദി ചിത്രത്തിൽ ഷാരുഖ് ഖാനെയും വിജയിനെയും ഒന്നിച്ചു കാണാം നയൻതാര വിജയ് സേതുപതി യോഗി ബാബു തുടങ്ങിയവർ അണിനിരക്കുന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് വിജയ് പ്രത്യക്ഷപ്പെടുന്നത് വിജയുടെ കരിയറിൽ വലിയ വിജയങ്ങൾ സമ്മാനിച്ച സംവിധായകൻ ആറ്റ്ലിയുടെ ആദ്യ ഹിന്ദി ചിത്രത്തിലാണ് വിജയ് ഭാഗമാകുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുംബൈയിൽ പുരോഗമിക്കുകയാണ് വിജയ് ഇപ്പോൾ ലോകേഷ് കനകരാജന്റെ ലിയോയിൽ അഭിനയിക്കുകയാണ് മാസ്റ്ററിന് ശേഷം ലോകേഷും വിജയം ഒന്നിക്കുന്ന ചിത്രം ടു തൗസൻഡ് ട്വന്റി ത്രീ ഒക്ടോബർ പത്തൊമ്പതിന് വേൾഡ് വൈഡ് തിയേറ്ററിലെത്തും തമിഴിനു പുറമെ തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ലിയോ ചിത്രം റിലീസ് ചെയ്യുന്നത് തൃശ നായികയാവുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം സഞ്ജയ് ദത്താണ് പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്നത് ആക്ഷൻ കിങ് അർജുൻ പ്രിയ ആനന്ദ് മിഷ്കിൻ ഗൗതം മേനോൻ മൻസൂർ അലി ഖാൻ മലയാളത്തിലെ യുവതാരം മാത്യു തോമസ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തും വിജയുടെ അറുപത്തിയേഴാം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കാശ്മീരിൽ പുരോഗമിക്കുകയാണ് തുടർ പരാജയങ്ങൾ നേരിട്ടിരുന്ന ബോളിവുഡിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് ഇടവേള കഴിഞ്ഞ് ഷാറുഖ് ഖാൻ തിരിച്ചെത്തിയിരിക്കുന്നത് പത്താൻ ആയിരം കോടി കളക്ഷനും നേടി കുതിപ്പ് തുടരുകയാണ് അടുത്ത റിലീസ് ജവാനാണ് അതിനു പിന്നാലെ ത്രീഇഡിയറ്റ്സ് പി കെ സഞ്ജു തുടങ്ങിയ ചിത്രങ്ങളിലെ സംവിധായകൻ രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കിയാണ് ഷാറുഖാന്റെ മറ്റൊരു റിലീസ് ഈ ചിത്രങ്ങൾക്ക് ശേഷമാകും ശങ്കറിന്റെ ചിത്രം സാധ്യമാകുന്നത് ഇന്ത്യൻ ടു തെലുങ്കിൽ ഒരുക്കുന്ന രാംശരൺ നായകനാകുന്ന പ്രോജക്ടുകളുടെ തിരക്കിലാണ് ശങ്കർ ഇപ്പോൾ ഇന്ത്യൻ ടു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായിട്ടാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കമൽഹാസനെ നായകനാക്കി ശങ്കർ തന്നെ ഒരുക്കിയ ഇന്ത്യൻ്റെ തുടർച്ചയാണിത് സേനാപതി എന്ന കഥാപാത്രത്തെ വീണ്ടും കമൽഹാസൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു കാജൽ അഗർവാൾ രാകുൽ പ്രീത് സിംഗ് സിദ്ധാർത്ഥ് ബോബി സിംഹ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശങ്കർ ആദ്യമായി തെലുങ്കിൽ ഒരുക്കുന്ന ആർ സി ഫിഫ്റ്റീൻ എന്ന ചിത്രം വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ബോളിവുഡ് നായിക കിയാര അദ്വാനിയാണ് രാം ചരണിന് നായികയാവുന്നത്